മലപ്പുറം ജില്ല, മലപ്പുറം ജില്ലയുടെ പരിസരം ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് നിരവധി പേർ ജീവൻ നൽകിയ പാരമ്പര്യമുള്ള മണ്ണാണ്. മലബാറിലെ കർഷക സമരങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന പോരാട്ടങ്ങൾ നടന്ന പ്രദേശമാണ് ഈ പ്രദേശം. വാഗൺ കൂട്ടക്കൊല നടന്ന മണ്ണ് മലപ്പുറത്തിൻ്റെ മണ്ണാണ്. അതിനെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് തന്നെ ബഹുരസമാണ്, വാഗൺ ട്രാജഡി എന്നാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ട്രാജഡി എന്ന് പറഞ്ഞാൽ ദുരന്തമാണ്, അറിയാതെ സംഭവിക്കുന്നതാണ് പലപ്പോഴും ദുരന്തങ്ങൾ. എന്നാൽ അവിടെ നടന്നത് ഒരു ദുരന്തമല്ല, അറിയാതെ സംഭവിച്ചതല്ല, അറിഞ്ഞ് ആളുകളെ കശാപ്പ് ചെയ്തതാണ്, ഒരു കൂട്ടക്കൊലയാണ്. അതുകൊണ്ട് തന്നെ അത് വാഗൺ ട്രാജഡി അല്ല, വാഗൺ മസാക്കറാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. 1921 മലബാർ സമരവും അതിൻ്റെ ഭാഗമായി വ്യത്യസ്തമായ രീതിയിൽ വിലയിരുത്താനുള്ള വലിയ ശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. വർഗീയ നിറം നൽകി ഈ സമരത്തെ ദുർവ്യാഖ്യാനിക്കാനുള്ള വലിയ ശ്രമം നാട്ടിലാകെ അന്നും നടന്നു, ഇന്നും നടക്കുന്നുണ്ട്. എന്നാൽ 1946 ഓഗസ്റ്റ് മാസം ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച ആഹ്വാനവും താക്കീതും എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലഘുലേഖയാണ് ഇത് കർഷക സമരമാണെന്ന് സധൈര്യം വിളിച്ചു പറഞ്ഞതെന്ന് കാണാൻ വേണ്ടി സാധിക്കും. ബ്രിട്ടീഷ് സാമ്രാജ്യത്വവും അവർക്ക് കുടപിടിക്കുന്ന ജന്മികളും ചേർന്ന് കൃഷിക്കാർക്കെതിരെ നടത്തിയ ജനദ്രോഹ നിലപാടുകളിലുള്ള ഒരു നാടിൻ്റെ പ്രതിഷേധമാണ് ഈ സമരമെന്ന് ദേശാഭിമാനി തുടക്കം മുതലേ ഇന്ന് വരെ പറഞ്ഞു പോതിരുന്ന വിരലിലെണ്ണാവുന്ന ദിനപത്രങ്ങളിലൊന്നാണ്. വിരലിലെണ്ണാവുന്നതെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഏകദിനപത്രം എന്ന് വിശേഷിപ്പിച്ചാലും അതിൽ തെറ്റ് പറയാൻ വേണ്ടി സാധിക്കില്ല. വേറെയും ചില പത്രങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത് വേറെയൊരു പാതയിലേക്ക് ഈ സമരത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇവിടെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ പോലും വിവിധ ധാരകളിൽ നടന്ന സമരങ്ങളുണ്ട്. അഹിംസാ സമരമുണ്ട്, മറ്റ് പല നിലയിലുള്ള സമരങ്ങളുണ്ട്. ദേശാഭിമാനി നിരോധനം നേരിടേണ്ടി വന്ന വിഷയത്തെക്കുറിച്ച് കൂടി ഇതോടൊപ്പം ചേർത്തുകൊണ്ട് നാം പരിശോധിക്കുന്നത് നല്ലതാണ്. അന്ന് ജാമ്യസംഖ്യ കെട്ടിവച്ചാണ് പിന്നീട് ആ നിരോധനത്തെ ദേശാഭിമാനി ദിനപത്രം മറികടന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് നടക്കുന്ന ദേശാഭിമാനിയുടെ 80th വാർഷികാഘോഷത്തിന് വലിയ പ്രാധാന്യവും പ്രസക്തിയുമുണ്ട്. അപ്പൊ ബഹുസ്വരതയും ജനാധിപത്യവും എന്ന് പരിശോധിക്കുമ്പോൾ തന്നെ രാജ്യത്തെ യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെപ്പോലും ആ പോരാട്ടങ്ങളിലെ മുദ്രാവാക്യത്തെ പോലും വക്രീകരിക്കാനും തമസ്കരിക്കുവാനുമുള്ള വലിയ ശ്രമമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വർത്തമാന കാലഘട്ടത്തിലെ ഈ പോരാട്ടത്തിൽ, ഈ പ്രതിരോധ സമരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും നാം ചർച്ച ചെയ്യുമ്പോൾ മലപ്പുറത്തെ സമരത്തെ, കർഷക സമരത്തെ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് അംഗീകരിക്കാൻ പലരും തയ്യാറായിരുന്നില്ല. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 10 ശേഷം കേരളത്തിലെ ആദ്യ സർക്കാർ സഖ VMS നയിച്ച ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റാണ്. ഇത് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്, ഇവർക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ നൽകണം എന്ന പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനം നടത്തിയ മുഖ്യമന്ത്രിയുടെ പേര് EMS ആണെന്ന് അഭിമാനത്തോടെ പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ചരിത്രത്തെ പോലും വളച്ചൊടിക്കാൻ വേണ്ടി ബഹുസ്വരതയെ, ജനാധിപത്യത്തെ ഒക്കെ ദുർബലപ്പെടുത്താനുള്ള വലിയ ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. നാടിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയ പോരാട്ടധാരകൾ ഒന്നു ചേർന്നാണ് നാം സ്വാതന്ത്ര്യം നേടിയിട്ടുള്ളത്. ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വ്യത്യസ്ത ധാരകളെ നിരാകരിക്കുന്നതിലും വലിയ ബഹുസ്വരതാ നിഷേധം അതിലും വലുത് ഏത് എന്നുള്ളത് നാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഒരു നാട് ഒരു ജനതയാകെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടത്തെ നിരാകരിക്കുന്നു, അത് സ്വാതന്ത്ര്യ സമരമല്ല എന്ന് പ്രചരിപ്പിക്കുന്നു, അതിന് ഔദ്യോഗികമായ ചില നീക്കങ്ങൾ നടത്തുന്നു, അതിലും വലിയ ബഹുസ്വര നിഷേധം എവിടെയാണുള്ളത്? ഇവിടെ വിവിധ മേഖലകളിൽ നമ്മുടെ രാജ്യം അപകടകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അതിലൊന്നാണ് ഭാഷ. കുറഞ്ഞത് 1618 ഭാഷകൾ നരവംശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട 6 വംശീയ വിഭാഗങ്ങൾ, വസ്ത്രം, ഭക്ഷണം, ഓരോ മേഖലയിലും വൈവിധ്യം പുലർത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ഈ വൈവിധ്യങ്ങളെ ആകെ ഏകീകരിച്ചാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പ്. ഇത് മറികടക്കാനുള്ള
എന്തെല്ലാം ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം രാജ്യസഭയിലൊരു സ്വകാര്യ ബില്ല് അവതരിപ്പിക്കപ്പെട്ടു. ബി ജെ പി എം പി കീറോടിലാൽ മീണയാണ് ആ ബില്ല് അവതരിപ്പിക്കാൻ അനുമതി നേടിയത്. ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഒരു സ്വകാര്യ ബില്ലിന് ശ്രമം നടത്തി. ഇനി നടക്കാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിൽ മതരാഷ്ട്രം ആഗ്രഹിക്കുന്ന ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയത്തിന് വേണ്ടിയുള്ള ഒരു നിർണായക നീക്കമായിരുന്നു അത്. തുടർച്ചയായി ഇതുപോലുള്ള ശ്രമങ്ങൾക്ക് പാർലമെന്റിനെ കൂടി ഉപയോഗിക്കാനുള്ള, പാർലമെന്റ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വേദിയാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ പരിശോധിച്ചാൽ ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാശ്മീർ വിഷയത്തിൽ നമ്മളത് കണ്ടു. മുത്തലാഖ് തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികൾ പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല, ഇവിടെയുള്ളവർ സംസാരിക്കാനുണ്ട്. ആർ എസ് എസ് ആഗ്രഹിക്കുന്ന നിലപാട് നേരത്തെ ബി ജെ പി ഭരിച്ചിരുന്നു. നമ്മുടെ രാജ്യത്ത് നേരത്തെയും ബി ജെ പി ഗവൺമെൻറ് വന്നിരുന്നു. പക്ഷേ അന്നൊന്നും ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ല. 2014 മുതലാണ് ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടിയത്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പാർലമെൻറ്റിൽ ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടുന്നതും അല്ലെങ്കിൽ മുന്നണി സംവിധാനത്തിൽ ഭൂരിപക്ഷമില്ലാതെ ഭരിക്കുന്നത് രണ്ടാണ്. 30 കൊല്ലത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം കിട്ടി ഭരിക്കുന്നതാണ് 2014. 1998-ലും 1999-ലും വാജ്പേയിയുടെ നേതൃത്വത്തിലെ ബി ജെ പി സർക്കാർ ഭരിക്കുമ്പോൾ ബി ജെ പിക്ക് സിംഗിൾ മെജോറിറ്റി ഇല്ലായിരുന്നു. 1984 ശ്രീ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഭരിച്ച കോൺഗ്രസ് പാർട്ടി സിംഗിൾ മെജോറിറ്റി നേടിയ കാലത്തിന് ശേഷം എടുത്ത് പരിശോധിച്ചാൽ 1989 വി പി സിംഗും ദേവഗൌഡയും 1991 നരസിംഹറാവു, 1989 വി പി സിംഗും ചന്ദ്രശേഖറും, 1996 ദേവഗൌഡയും ഗുജറാളും, 1998-ലും 1999 വാജ്പേയിയും, 2004-2009 മൻമോഹൻ സിംഗും ഒക്കെ പ്രധാനമന്ത്രിയായപ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. 30 കൊല്ലത്തിന് ശേഷം ശ്രീ നരേന്ദ്രമോദിയിലൂടെ സിംഗിൾ മെജോറിറ്റി നേടി ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് പോലുള്ള ആശയങ്ങൾ നടപ്പിലാക്കുന്നത്, അത് കുറെ കൂടി ശക്തിപ്പെടുത്താൻ വീണ്ടും മെജോറിറ്റി, സിംഗിൾ മെജോറിറ്റി കിട്ടി വന്ന സർക്കാർ ശ്രമിക്കുമ്പോഴാണ് കോവിഡ് യഥാർത്ഥത്തിൽ ഒരു രക്ഷകന്റെ രൂപത്തിൽ ഇന്ത്യയിലേക്ക് ചാടി വീണത്. ഇപ്പോൾ കോവിഡിൻ്റെ രൂക്ഷത കുറഞ്ഞു, ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. രാജ്യം ഇന്നലെ വരെ കണ്ടതുപോലെയല്ല ഇന്നു മുതൽ രാജ്യം ഇന്ന് വരെ കാണാത്ത നിലയിലേക്കുള്ള അപകടകരമായ ആശയങ്ങൾ അത് പ്രചരിപ്പിക്കാൻ നടപ്പിലാക്കാൻ ഉള്ള ശ്രമം നടക്കും. ഇന്നലെ വരെയുള്ള രാജ്യത്തിൻ്റെ സാഹചര്യമായിരിക്കില്ല നാളെ മുതൽ. വലിയ മാറ്റം രാജ്യത്ത്, അപകടകരമായ മാറ്റങ്ങൾ രാജ്യത്തുണ്ടാകാൻ വേണ്ടി പോകുന്നു. തുടർന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഭാഷാ വിഷയം. ഹിന്ദി ഏകഭാഷ ആക്കുവാനുള്ള ശ്രമം, ഹിന്ദി ഏകഭാഷ ആക്കാനുള്ള ശ്രമം നടത്തുന്നു. നമ്മുടെ രാജ്യത്തെ അംഗീകൃത 56 ഭാഷകളിൽ ഒന്ന് മാത്രമാണ് ഹിന്ദി. ഹിന്ദി മാത്രമല്ല, നമ്മൾ പല ഭാഷകളും പഠിക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ മാതൃഭാഷയുണ്ട്. ആ ഭാഷയിൽ ആദ്യ പഠനവും ആശയവിനിമയവും ഒക്കെ നടക്കുന്നു. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഹിന്ദി ഭാഷയെ ഏകദേശ ഭാഷയാക്കാനുള്ള ശ്രമം, അത് രാജ്യത്തെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവണത, അപകടകരമായ പ്രവണതയിൽ മറ്റൊരു ഉദാഹരണമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. വേഷം ആർക്കും ഏത് നിലയിലും വേഷങ്ങൾ ധരിക്കാം. എന്നാൽ ഒരു പ്രത്യേക വേഷം ധരിക്കുന്നതിന് ആളുകളെ ആക്രമിക്കുകയും ആ വേഷം നിഷേധിക്കുകയും ആ വേഷത്തിന് വിലക്ക് കൽപ്പിക്കുകയും ചെയ്യുന്ന രീതി നമ്മുടെ രാജ്യത്ത് കടന്നു വരികയാണ്. ഇത് പറയുമ്പോൾ ഹരിയാനയിലെ ഒരു ഗ്രാമത്തിലെ ജുനൈദ് എന്ന ബാലനെ ഞാൻ ഓർക്കുകയാണ്. പെരുന്നാളിൻ്റെ തലേന്ന് സഹോദരന്മാർക്കൊപ്പം ട്രെയിനിൽ ഡൽഹിയിൽ പോയി വസ്ത്രം വാങ്ങി ട്രെയിനിൽ തിരിച്ചു വരുമ്പോഴാണ് തലയിൽ വെള്ളത്തൊപ്പി ധരിച്ചതിന് ജുനൈദിൻ്റെയും സഹോദരന്മാരോടും ആ തൊപ്പി എടുത്ത് മാറ്റാൻ പറഞ്ഞു. ഒരു കൂട്ടം സംഘപരിവാറിൻ്റെ പ്രവർത്തകരാണ് തൊപ്പി എടുത്ത് മാറ്റാൻ പറഞ്ഞു. മാറ്റി, ഈ കുട്ടി ഒന്നും അറിയുന്നില്ല, ഭീകരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഞങ്ങൾ പിന്നീട് DYFയുടെ സംഘം എന്നുള്ളതിൽ അവിടെ തുടർച്ചയായി 2 തവണ വീട്ടിൽ പോയിരുന്നു. കേരള സർക്കാർ അന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതിന് സഹായം ചെയ്തിരുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനം വലിയ നിലയിൽ ആ വീടിനെ സംരക്ഷിക്കാനും ആ കുടുംബവുമൊത്ത് ഇപ്പോഴും ബന്ധം വെച്ച് പുലർത്തുന്നു.
ഒരു വെള്ളത്തൊപ്പി ധരിച്ചതിനാണ്. ഇസ്ലാം മതത്തിൽ വെള്ളത്തൊപ്പി തലയിൽ ധരിക്കുക എന്ന് പറയുന്നത് സുന്നത്താണ്, പലർക്കും നിർബന്ധമല്ല, ധരിക്കേണ്ടവർക്ക് ധരിക്കാം. വെള്ളത്തൊപ്പി ധരിക്കരുത്, ഇന്ത്യയിൽ വെള്ളത്തൊപ്പി ധരിച്ച് യാത്ര ചെയ്യാൻ പാടില്ല, ജീവിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അവിടെ ഭാഷയെ ഉപയോഗപ്പെടുത്തുന്ന പോലെ തന്നെ വേഷത്തെയും മതരാഷ്ട്രം ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഭക്ഷണം നമ്മൾ കണ്ടു, ഭക്ഷണത്തിൻ്റെ പേരിൽ ആളുകളെ അടിച്ചു കൊല്ലുന്നു, ഭക്ഷണ നിരോധനം വരുന്നു. അഖിലാക്ക് നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമായിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ ഇതുപോലുള്ള മറ്റ് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങളുണ്ട്. ഇതും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്. ഭക്ഷണത്തിൻ്റെ പേരിൽ, വേഷത്തിൻ്റെ പേരിൽ ആളുകളെ കൊലപ്പെടുത്തുന്നു, ഭാഷയുടെ പേരിൽ അക്രമങ്ങൾ സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഇങ്ങനെ രാജ്യം അപകടകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ ബഹുസ്വരത ആക്രമിക്കപ്പെടുമ്പോൾ അതിന് പോറലേൽക്കുന്നത് ജനാധിപത്യത്തിന് കൂടിയാണ്. ബഹുസ്വരത ഇല്ലാത്ത ഇന്ത്യൻ ജനാധിപത്യം എങ്ങനെയാണ് പിന്നെ അത് വിശേഷിപ്പിക്കാൻ പറ്റുമോ? മെസ്സി ഇല്ലാത്ത അർജന്റീനൻ ടീം പോലെയാണ്. ബഹുസ്വരത ഇല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ ജനാധിപത്യമുണ്ടോ? മതനിരപേക്ഷത ഈ രാജ്യത്തിന്റെ സെക്യുലറിസം, ഈ രാജ്യത്തിന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കേണ്ട മതനിരപേക്ഷത. ആ മതനിരപേക്ഷത ഇല്ലെങ്കിൽ, മതനിരപേക്ഷത തകർക്കപ്പെട്ടാൽ, മതനിരപേക്ഷതയ്ക്ക് വലിയ നിലയിൽ പോറലേൽക്കുകയാണെങ്കിൽ പിന്നെ ജനാധിപത്യ ഇന്ത്യ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. സാധിക്കാത്ത സ്ഥിതിയാണ് പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്.